la 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 la. അമ്മേ, ആ മൊബൈൽ ഒന്ന് തരാവോ, ഗെയിം കളിക്കാൻ. എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ കളിക്കുന്നേ? നിനക്ക് എന്തോരം ടോയ്സ് ഉള്ളതാ. നിനക്ക് ആ മണിക്കുട്ടിയെ വിളിച്ച് ഒരുമിച്ച് കളിച്ചൂടെ? അവളെ കൂടെ കുട്ടിയാ, ഞാൻ വഷളാവും. ഞാൻ വഷളാവണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ആ മണിക്കുട്ടിയെ കൂടെ കൂട്ടിയാ മുത്തിന്റെ ഈ മൂശയുടെ സ്വഭാവം ഒക്കെ ഒന്ന് മാറി കിട്ടും. അമ്മയ്ക്ക് അവളെ തന്നെയാണ് ഇഷ്ടം അല്ലേ? നല്ല സ്വഭാവമുള്ള കുട്ടികളെ ആരാ ഇഷ്ടപ്പെടാത്ത മുത്തേ? എന്റെ മുത്തും നല്ല സ്വഭാവമുള്ള കുട്ടിയാ. പക്ഷേ മണിക്കുട്ടിയോടുള്ള ഈ വൈരാഗ്യം വരുമ്പോഴാ ലേശം മോശമാവുന്നത്. ഹലോ. ഹലോ ആന്റി, ഞാൻ മുത്തിന്റെ ക്ലാസ്മേറ്റ് റിയയാ. ഒന്ന് മുത്തിന് കൊടുക്കാവോ? ആ കൊടുക്കാലോ. മുത്തേ, റിയയാ. ഹലോ റിയ. മുത്തേ, ഇന്ന് എന്റെ വീട്ടില് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാ. മുത്തു വരുന്നുണ്ടോ? അതെ, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. എങ്ങനെയും അമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വാ മുത്തേ, എല്ലാരും വരുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ നോക്കട്ടെ. എന്താ മുത്തേ? അമ്മ, ഇന്ന് റിയയുടെ വീട്ടില് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാ. ഗ്രൂപ്പ് ഡാൻസ്. ഞാനും കൂടെ പോയിക്കോട്ടെ അമ്മ. അച്ഛനോട് ചോദിക്ക, അച്ഛൻ സമ്മതിച്ചാ പോയിക്കോ. ഓ, എന്താ മോളെ? ഈ മുഖം കണ്ടാൽ അറിയാം എന്തോ മുത്തിനച്ഛനോട് പറയാനുണ്ടെന്ന്. എന്താ എന്താ, ശരിയല്ലേ? ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞ, അച്ഛൻ സമ്മതിക്കോ? പിന്നെ തീർച്ചയായിട്ടും, പക്ഷേ നല്ല കാര്യമായിരിക്കണം. നല്ല കാര്യം അച്ഛാ. എന്തായാലും ഒന്ന് കേക്കട്ടെ. പറമോളെ, കേക്കട്ടെ. എന്റെ ഫ്രണ്ട് റിയയുടെ വീട്ടില് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടുന്നുണ്ട്. ഗ്രൂപ്പ് ഡാൻസിന്റെ പ്രാക്ടീസിന് അച്ഛൻ എന്നെ വിടാവോ? അത് റിയയുടെ വീട്ടിൽ കൂടുന്നേ, മുത്തിന്റെ ഫ്രണ്ട്സിനെല്ലാം ഇങ്ങോട്ട് വന്നൂടെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തൂടെ. അച്ഛാ, ഇത് അറേഞ്ച് ചെയ്ത റിയ. ഓഹോ, അപ്പോ മോളുടെ അമ്മ എന്ത് പറയുന്നു? അച്ഛനോട് ചോദിക്കാം. വിടണോ? വഴക്കും വയ്യാ വേലിയും ഒക്കെ ഉണ്ടാവുന്ന എന്റെ പേടി. ഒന്നും ഉണ്ടാവില്ല അച്ഛാ. ശരി, സമ്മതിച്ചിരിക്കുന്നു. പിന്നൊരു കാര്യം, വഴക്കൊന്നും ഉണ്ടാക്കരുത്. റിയയുടെ വീട് വിട്ട് മറ്റെങ്ങും പോവുകയും ചെയ്യരുത്. ഇല്ല അച്ഛാ, ഞാൻ പോയിക്കോട്ടെ. ശരി. അമ്മേ ഫോണിൽ വന്നേ, ഞാൻ റിയനെ ഒന്ന് വിളിച്ച് പറയട്ടെ. വിളിച്ചോ. ഹലോ, ആ റിയ, ഞാനാ മുത്ത്. അച്ഛനും അമ്മ സമ്മതിച്ചു, ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. വെരി ഗുഡ്, എല്ലാരും ഇപ്പൊ വരും. മുത്ത് വേഗം വരണം. ആ, ഞാൻ വേഗം വരാം. ദേ, അവളെ കൂട്ടണ്ട കേട്ടോ കിണിക്കുട്ടിയെ. നമ്മളെ ഫ്രണ്ട്സ് കൂടുന്നിടത്ത് അവളെന്തിനാ? അവളെയൊന്നും ഞാൻ കൊണ്ടുവരില്ല. നല്ല കാര്യം. ഞാൻ വേഗം റെഡി ആവട്ടെ. ഓക്കേടാ, വേഗം വാ. അപ്പൊ ശരി. ഇതും കൂടെ ആഡ് ചെയ്യാം. അമ്മേ, ഞാൻ വേഗം റെഡി ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മണിക്കുട്ടി, എന്താ വേണ്ടി വിളിച്ചേ? മണിക്കുട്ടി, നിങ്ങളുടെ ഫ്രണ്ടില്ലേ റിയ? ആ റിയ, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ആ റിയ അവരുടെ വീട്ടിലേക്ക് ഡാൻസ് പ്രാക്ടീസിന് വിളിച്ചിരിക്കുക മുത്തിന്. ആ കൂട്ടത്തില് മണിക്കുട്ടിക്കും പോണ്ടേ? എന്താ മിണ്ടാത്തെ, പോണ്ടേ?
കൂടെ ചെന്ന മുത്തിന് ഇഷ്ടമാവോ ആന്റി? മുത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോണില്ല. മുത്തിനൊക്കെ ഇഷ്ടമാവും. മണിക്കുട്ടി പോയി വേഗം റെഡിയാവ്. മുത്തേ ഡ്രസ് ചെയ്യാൻ പോയിരിക്കാ. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൂടുമ്പോ മണിക്കുട്ടിയും വേണ്ടേ കൂടെ. മാത്രമല്ല മുത്തിനെ ശ്രദ്ധിക്കാൻ ഒരാള് കൂടെ വേണ്ടേ? അതുകൊണ്ട് വേഗം പോയി ഒരുങ്ങ്. ഈ ഡ്രസ് ആണോ ഇടാൻ പോന്നേ? മറ്റതെല്ലാം അമ്മ കഴുകിയിട്ടിരിക്കേണ്ടി. ഇതിട്ടാ മതി. അതിനെന്താ? ഇത് മണിക്കുട്ടിക്ക് നന്നായിട്ട് ചേരും. ദാ ഇട്ടോ. മുത്തിനെ ഇഷ്ടമാവോ ആന്റി? ഒരു കുഴപ്പമില്ല, മോളിട്ടോ. ആന്റിയല്ലേ തരുന്നത്. ഡ്രസ് ചെയ്ത് വേഗം വാ. കൃഷ്ണ ആലോചിക്കുന്നത്? റിയയുടെ മമ്മി ഒന്ന് വിളിച്ച് പറയണം, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അത് വേണോ? കാവ്യ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. കുട്ടികളല്ലേ, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, മണിക്കുട്ടിയും കൂടി അയക്കുന്നോണ്ട എനിക്കൊരു ടെൻഷൻ. അല്ല, വഴക്കാവൂന്നൊരു പേടി. അത് ശരിയാ. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കാം. ഹലോ കാവ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് റിയ മുത്തിനെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ. അത് പറയാനാ ഞാൻ വിളിച്ചത്. മുത്തി ഇവിടെ ഒരുങ്ങ. വരട്ടെ. പിന്നെ മറ്റൊരു കാര്യം. പറഞ്ഞു കാവ്യ. മുത്തിന്റെ കൂടെ മണിക്കുട്ടിയും കൂടി വരുന്നുണ്ട്. അതിനെന്താ, പോരട്ടെ, നല്ല കാര്യമല്ലേ. കുഞ്ഞുങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒത്തുകൂടുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാ. എങ്കിലും ചെറിയ കാര്യങ്ങൾ മതി ഇതുങ്ങൾ തമ്മിൽ വഴക്കിടാനായിട്ട്. അതൊക്കെ ഉണ്ടാവട്ടെ കാവ്യ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. എന്നാലും ഒരു പരിധി വിട്ടാൽ. എന്താ കാവ്യ ഇത്? ഞാനും കാവ്യ പോലെ ഒരു അമ്മയാ. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ട് പിള്ളേരെങ്ങ് വീട്ടേക്ക്. ശരി ശരി കാവ്യ. ഓക്കെ, പേടിക്കണ്ട, ടീന നോക്കിക്കോളും. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. ശരി. ഞാൻ നീ എടുത്തോണ്ട് പോവോന്നും വേണ്ട, അവള് കാറില് കൂടെ വന്നോളൂ.
തറ ചവിട്ടി പൊളിക്കാതെ മുത്തേ. മോളെ, എന്താ മോളെ ഇത്? അമ്മേ പ്ലീസ്, അവൾ എന്റെ കൂടെ വിടരുത്. നിങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ പോയാ മതി, ഇല്ലെങ്കിൽ ആരും പോണ്ട. പ്രാക്ടീസും വേണ്ട, ഒരു മണ്ണം കട്ടിയും വേണ്ട. എന്താ, എന്ത് പറയുന്നു, സമ്മതിച്ചോ? സമ്മതിച്ചു. ദേ, മണിക്കുട്ടിയായിട്ട് വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കിയാ തിരിച്ചു വരുമ്പോ ഞാൻ തരും നല്ലത്, അത് ഓർമ്മ വേണം. വഴക്കുണ്ടാക്കോ? Good girl. ഹായ്, മിടുക്കിയായല്ലോ മണിക്കുട്ടി. താങ്ക് യു ആൻഡി. ഒരു മിടുക്കി. അമ്മയോട് പറഞ്ഞില്ലല്ലോ ആൻഡി. ആ, അത് സാരില്ല, രാധിക ഇവിടത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കല്ലേ, വരുമ്പോ ഞാൻ പറഞ്ഞോളാം. വിളിച്ചു നോക്കട്ടെ എല്ലാരും വന്നോന്ന്. ശരി. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക്യൂ ആൻഡി. ഹലോ മുത്തേ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ആ ശല്യം കൂടെയുണ്ട്. ആര്? മണിക്കുട്ടിയോ? ആ, അമ്മയ്ക്ക് വലിയ നിർബന്ധം, അവളെ കൂടെ ഞാൻ കൂട്ടണമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവളെ അവിടെ ഇട്ട് പൊരിക്കാം. ആ, ഗുഡ് ഐഡിയ, നീ കൊണ്ടുവാ. ആ ശരി. രണ്ടുപേരും കുരുത്തക്കേടൊന്നും കാണിക്കാതെ നല്ല കുട്ടികളായിരിക്കണം. ദാ ഫോൺ. മുത്തിന്റെ ഫ്രണ്ട് റിയയുടെ വീട് അറിയോ? അറിയാം മേഡം. ആ, കുട്ടികളെ അവിടെ കൊണ്ടുവിടണം. ഓ ശരി മേഡം. വാ മാമോളെ. ഡിയർ ഫ്രണ്ട്സ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? പറയ. മുത്ത് വരുന്നുണ്ട്. ഓ, ഇതാണോ വലിയ ഗുഡ് ന്യൂസ്? മുത്ത് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് മാത്രമല്ല കാര്യം, നിങ്ങൾ എല്ലാരും വെജിറ്റേറിയൻ ഹോട്ടലിൽ കേറിയിട്ടുള്ളല്ലേ? അതെ. മസാല ദോശ ഓർഡർ ചെയ്താ മസാല ദോശയുടെ കൂടെ വേറെന്തെങ്കിലും വരൂ?
ഓ, ഒരു വട കൂടി വരും, ഉഴുന്നുവട. എന്നാലേ മുത്തിന്റെ കൂടെ ഉഴുന്നുവടയും കൂടെ വരുന്നുണ്ട്. മണിക്കുട്ടി, എന്നാ ഉഴുന്നുവടയെ നമുക്ക് പരിപ്പുവടയാക്കാം. എന്തിനാ മുത്ത എന്നോട് ഇങ്ങനെയൊക്കെ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, 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 ഇഷ്ടമല്ല. എന്റെ അമ്മ നിന്നെ എന്റെ കൂടെ വിട്ടത് നിന്നോട് സ്നേഹമുണ്ടായിട്ടല്ല. എന്റെ കാര്യം നോക്കാൻ ഒരു സേവന്റ് കൂടെ വേണം, അതിനാ, മനസ്സിലായോ? കാവ്യാണ്ടിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. വെറും നോണ, എന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ അവരത് കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോകുമ്പോഴും അവിടുന്ന് തിരിച്ചു വരുമ്പോഴും നീ എന്റെ സേവന്റ് ആണ്. ഞാൻ നടക്കുമ്പോ എന്റെ പുറകെ മാത്രമേ നീ നടക്കാവൂ. കാണുന്നവർക്കൊക്കെ നീ എന്റെ സേവന്റ് ആണെന്ന് തോന്നണം. ശരി മുത്തേ, എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എവിടെ നനങ്ങി പോവരുത്. ഇല്ല മുത്തേ. അവിടെ ചെല്ലുമ്പോ ഓവർ സ്മാർട്ട് കളിച്ചാലേ ഈ മുത്താരാണെന്ന് നീ ശരിക്കും അറിയും. മനസ്സിലായി. എന്താ? ഇതെന്ത് ഈ മുത്ത് ഇത്രയും താമസിക്കുന്നത്? കൂട്ടത്തിൽ മണിക്കുട്ടിയല്ലേ, വഴക്കായിരിക്കും. അതിന് താമസിക്കുന്ന എന്തിനാ? കാറിലല്ലേ വരുന്നത്? ഹായ് മുത്തേ. ഹായ്. ഹായ് ഫ്രണ്ട്സ്. വാ മുത്തേ, നമുക്ക് മോളിലേക്ക് പോവാം. എന്റെ സെർവന്റ് പുറകോട്ട്, അധികം മൈൻഡ് ചെയ്യണ്ട. നീ അങ്ങോട്ടേക്ക് വന്നേക്കരുത് കേട്ടോ. ഇല്ല, വാ നമുക്ക് പോവാം. ഹായ് ആന്റി. ഹായ് മോളെ. എന്താ മോളെ ഇത്? ഇതൊക്കെ ആന്റി അടിക്ക് വെച്ചോളാം. സാരമല്ല ആന്റി. മണിക്കുട്ടി അല്ലേ? അതെ, ഞാൻ മുത്തിന്റെ വീട്ടിലാ താമസിക്കുന്നത്. അവിടുത്തെ സെർവന്റ് എന്റെ അമ്മ. അതൊക്കെ ആന്റിക്ക് അറിയാം. മോള് വാ.
മണിക്കുട്ടിയുടെ അമ്മയുടെ പേരെന്താണ്? രാധിക. മുത്തിന്റെ കാര്യം നോക്കാനാ കാവ്യന്റെ എന്നെ അയച്ചിരിക്കുന്നത്. മുത്തിന്റെ കാര്യം മുത്ത് നോക്കിക്കോളും. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? കഴിച്ചതാ. മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആന്റി തരട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട ആന്റി. മണിക്കുട്ടി ആന്റിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. താങ്ക് യു ആന്റി.